ജ്ഞാനികൾ യാത്രയായതിനു ശേഷം കർത്താവിന്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷനായി യോസഫിനോട്, എഴുന്നേൽക്കുക, ശിശുവിനെയും അമ്മയെയും കൂട്ടി ഈജിപ്തിലേക്ക് ഓടി രക്ഷപ്പെടുക. ഹിരോദാവ് ശിശുവിനെ കൊല്ലാൻ അന്വേഷിക്കുന്നതിനാൽ ഞാൻ നിന്നോട് കൽപ്പിക്കുന്നതുവരെ അവിടെ താമസിക്കുക എന്ന് പറഞ്ഞു. യോസഫ് ഉറക്കമുണർന്ന് രാത്രിയിൽ തന്നെ ശിശുവിനെയും അമ്മയെയും കൂട്ടി ഈജിപ്തിലേക്ക് യാത്രയായി. ഹിരോദാവ് നാട് നീങ്ങുന്നതുവരെ അവരവിടെ താമസിച്ചു. കർത്താവ് പ്രവാചകനിലൂടെ ഈജിപ്തിൽ നിന്ന് ഞാൻ എന്റെ പുത്രനെ വിളിച്ചു വരുത്തി എന്ന് അരുളി ചെയ്തത് ഇങ്ങനെ നിവൃത്തിയായി. ജ്ഞാനികൾ തന്നെ പരിഹസിച്ചുവെന്ന് ഹിരോദാവ് മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹം രോഷാകുലനായി. ജ്ഞാനികളിൽ നിന്നും മനസ്സിലാക്കിയ സമയത്തിനനുസൃതമായി ബേത്ലഹേമിലും പരിസര പ്രദേശങ്ങളിലുമുള്ള 2 വയസ്സും അതിൽ താഴെയും പ്രായമുള്ള എല്ലാ ആൺകുട്ടികളെയും കൊല്ലാൻ ആജ്ഞ നൽകി. രാമയിൽ ഒരു ശബ്ദം കേൾക്കുന്നു, രോദനവും മത്തിച്ചു വിലാപവും തന്നെ. റാഹേൽ തന്റെ കുഞ്ഞുങ്ങളെ ചൊല്ലി വിലപിക്കുന്നു, അവരിൽ ആരും അവശേഷിക്കുന്നില്ല, സാന്ത്വനം അവൾ നിരസിക്കുന്നു എന്നിങ്ങനെ യിരെമ്യാ പ്രവാചകനിലൂടെ ഉണ്ടായ അരുളപ്പാട് നിവൃത്തിയായി. ഹിരോദാവ് നാട് നീങ്ങിയപ്പോൾ കർത്താവിന്റെ ദൂതൻ ഈജിപ്തിൽ വെച്ച് സ്വപ്നത്തിൽ യോസഫിന് പ്രത്യക്ഷനായി. എഴുന്നേൽക്കുക, ശിശുവിനെയും അമ്മയെയും കൂട്ടി ഇസ്രയേൽ നാട്ടിലേക്ക് മടങ്ങുക, ശിശുവിനെ വധിക്കാൻ തുനിഞ്ഞവർ മരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. യോസഫ് എഴുന്നേറ്റ് യേശുവിനെയും അമ്മയെയും കൂട്ടി ഇസ്രായേലിൽ എത്തിച്ചേർന്നു. എന്നാൽ യഹൂദ്യ പ്രവശ്യയിൽ അർക്കേലവോസ് തന്റെ പിതാവ് ഹിരോദാവിന്റെ പിൻഗാമിയായി ഭരണമേറ്റിരിക്കുന്നു എന്ന് കേട്ടപ്പോൾ യോസഫ് അവിടേക്ക് പോകാൻ ഭയപ്പെട്ടു. സ്വപ്നത്തിൽ മുന്നറിയിപ്പ് ലഭിച്ചതനുസരിച്ച് ഗലീല പ്രവശ്യയിലേക്ക് യാത്ര തിരിച്ചു. അവിടെ നസറേത്ത് എന്ന പട്ടണത്തിൽ ചെന്ന് താമസിച്ചു. യേശു നസറായൻ എന്ന് വിളിക്കപ്പെടും എന്ന് പ്രവാചകന്മാരിലൂടെ ദൈവം അരുളി ചെയ്തത് ഇപ്രകാരം നിറവേറി.